വിർജിൻ കണ്ടന്റ് വളരെ കുറവുള്ളതോ അല്ലാത്തതോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡോട്ട് വരുന്നത്. പക്ഷേ ആ ലാഭങ്ങൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെക്കി കഴിയുമ്പോഴത്തേക്കൊക്കെ പോകുന്നുണ്ടോ? ഒരേ പൈപ്പിൽ തന്നെ വ്യത്യസ്തമായി പല പല ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. നമസ്കാരം. ജലലഭ്യതയെക്കുറിച്ചും ജലസംഭരണത്തെക്കുറിച്ചും അതിന് വേണ്ടിയിട്ടുള്ള വഴികളെക്കുറിച്ചും നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നിലധികം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വാട്ടർ ടാങ്ക് സ്റ്റീൽ വെച്ചെന്ന് പറഞ്ഞാലും അങ്ങോട്ട് വരുന്ന പൈപ്പുകളെല്ലാം പി വി സി ആണല്ലോ എന്നതിനെക്കുറിച്ച്. വളരെ കൃത്യമായിട്ടുള്ള വസ്തുനിഷ്ഠമായ ചോദ്യമാണ്. അങ്ങനെ വരുമ്പോൾ പി വി സി പൈപ്പുകൾ ഏത് തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ പി വി സി പൈപ്പുകൾ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ ക്വാളിറ്റി ഉള്ള തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. വന്ന് നിൽക്കുന്നത് മലപ്പുറത്ത് മഞ്ചേരിയുള്ള ലാമിറ്റ് ട്യൂബ്സ് ആൻഡ് മോൾഡിംഗ് എൽ എൽ പി എന്ന പ്രസ്ഥാനത്തിലാണ്. ലാമിറ്റിൻ്റെ വളരെ പ്രത്യേകതയുള്ള, വളരെ സ്പെഷ്യലായിട്ടുള്ള പി വി സി പൈപ്പുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. പി വി സി പൈപ്പുകളെക്കുറിച്ച് മാത്രമല്ല, പി വി സി പൈപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്ന് വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പ്രധാനമായിട്ടും ദയവായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ഒപ്പമുള്ള ഷമീബാണ്. നമസ്കാരം. നമസ്കാരം. ഇവിടുത്തെ ഓപ്പറേഷൻ മാനേജർ. ഓപ്പറേഷൻ മാനേജർ. അതായത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടും, അതായത് പൂർണ്ണമായിട്ട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഓപ്പറേഷൻ മാനേജർ ആയത് ഒരു ബേസിക്കായിട്ട് നമ്മളൊരു പൈപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നമുക്ക് നമ്മുടെ ഇതിലോട്ട് വരാം. നമ്മൾ പി വി സി ഇപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ വീടുകളിലും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് പ്ലംബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള ഈ പൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ ഗുണമേന്മയും അതോടൊപ്പം തന്നെ നമ്മളുടെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും നമ്മൾ ഉറപ്പുവരുത്തണം, കീപ്പ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമല്ലെങ്കിൽ, അതായത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തിനെയും നമ്മളുടെ ലൈഫിനെയും തന്നെ ഒരു പക്ഷേ അത് ബാഡായിട്ട് ബാധിച്ചേക്കും. നമ്മളിപ്പോൾ ഗുണമേന്മൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഐ എസ് ഐ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ ക്രൈറ്റീരിയയും വെച്ചിട്ട് നമ്മളുടെ തന്നെ ലാബിൽ ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സക്സസ് ആണെങ്കിൽ മാത്രമേ നമ്മളത് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നുള്ളൂ. പിന്നെ പറയുന്നത് സേഫ്റ്റിൻ്റെ കാര്യമാണ്. അതായത് അതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് പൈപ്പ് എന്ന് പറയുന്നതിൽ, ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും ഗുഡല്ല. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ലെഡ് ഫ്രീ എന്ന് പറയുന്ന, അതായത് ഈ പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ ഈ ഒരു പ്രശ്നം മൂലം അവരെല്ലാം ലെഡ് ഫ്രീയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലെഡ് ഫ്രീ എന്ന കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത്. ഈ ലെഡ് ഫ്രീയിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ ചെയ്യാത്ത, അധികം ആൾക്കാർ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഒരു പക്ഷേ വിരലിലെണ്ണാവുന്ന അത്ര നമ്മുടെ മാർക്കറ്റിൽ കാണത്തുള്ളൂ. ലെഡ് ഫ്രീ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്താണ് അതിൻ്റെ ഗുണങ്ങൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം? ഓക്കെ, ഈ ലെഡ് ഫ്രീ എന്ന് പറയുന്നത് പ്ലംബിംഗ് എന്നാണല്ലോ നമ്മൾ പൈപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിക്ക് പറയാം. ഈ പ്ലംബിംഗ് എന്നുള്ള വേർഡ് വരുന്നത് തന്നെ ലെഡ് എന്നുള്ള വസ്തുവിൻ്റെ ലാറ്റിൻ നെയിമായ പ്ലംബം എന്നുള്ള ഇതിൽ നിന്നാണ്. ഓക്കെ, അതായത് ഈ പൈപ്പിലൊരു അവിഭാജ്യ ഘടകമാണ് ലെഡ്. അതെന്താണെന്ന് വെച്ചാൽ പല കെമിക്കൽസ് ഒരു നിശ്ചിത മിക്സിൽ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ പൈപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പല കെമിക്കൽസിനെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്ന സ്റ്റെബിലൈസറുകളിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അതിനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസർ ലെഡ് ബേസ്ഡ് ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം. ഇന്ത്യയിൽ നല്ല, അത് തുടക്കത്തിൽ അങ്ങനെയാണ്, ഇനീഷ്യലി ലെഡ് ബേസ്ഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം പല കൺട്രികളും അത് മോഡിഫൈ ചെയ്തിട്ട് ഈ ലെഡിൻ്റെ ഒരു ഹസാർഡ്നെസ് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കി മറ്റുള്ള സ്റ്റെബിലൈസറുകൾ പരീക്ഷിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഫോറിൻ കൺട്രീസിൽ ലെഡ് ഫ്രീ ഉപയോഗിക്കാൻ പറ്റുന്നത്. ലെഡ് എന്ന് പറയുന്ന സാധനം, ഇ എം എന്ന് പറയുന്ന സാധനം, അത് നമ്മളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ എമൗണ്ടിലാണെങ്കിൽ പോലും ക്യാൻസർ പോലത്തെ, ഇല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെ ബാധിക്കുന്ന ഒരു പോലത്തെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലെഡ് ബേസ്ഡ് സ്റ്റെബിലൈസറുകളല്ലാത്ത മറ്റ് സ്റ്റെബിലൈസറുകളിനെ പറ്റി പഠിക്കാൻ പോയി. ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളം, ആ വെള്ളം ഭൂമിയിൽ വന്നിട്ട് ഒരു പ്ലാന്റിന് അത് കിട്ടിയിട്ട് ആ പ്ലാന്റിൽ നിന്നുണ്ടാവുന്ന ഫ്രൂട്ട്സ്, ആ ഫ്രൂട്ടില് ഇതിന്റെ അംശം 0.02% പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോ അത് അത്രക്കും ഡേഞ്ചറാണ്. ആ സാധനം നമ്മൾ നേരിട്ട് കുടിക്കുമ്പോൾ ആ പഴം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളത് നേരിട്ട് കുടിക്കുന്നതിനെ പറ്റി ആലോചിക്കണം. അപ്പോ ആ ഒരു സംഗതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അത്രക്കും ഡേഞ്ചറസ് ആണ് ഈ സാധനം, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഒഴിവാക്കി ലെഡ് ഫ്രീയിലേക്ക് വരുന്നത്. നമ്മൾ വേറെ സ്റ്റെബിലൈസർ വെച്ചാണ്ട്
ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഐ എസ് ഐ നോംസും പ്രകാരം പുതിയതായിട്ട് വരുന്ന ചേഞ്ചസ് ആണ് ആക്ച്വലി ഈ ലെഡ് ഫ്രീ എന്ന് പറയുന്നത് ഒരു സംഗതി അല്ലേ. അതെ അതെ. നമ്മൾ എനിക്ക് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര നാളായി ലെഡ് ഫ്രീ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്? 3 years ആയി. എനിക്ക് തോന്നുന്നു ഐ എസ് ഐ നോംസിലോട്ടൊക്കെ വരുന്ന ഏകദേശം ഈ അടുത്താണ്. അടുത്താണ്. അപ്പൊ അതിന് ഒരുപാട് വർഷം മുൻപേ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ചെയ്യുമ്പോഴത്തേക്കും ഈ പ്ലംബിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് അതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് ഒരു പ്ലംബർ അവര് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. പ്ലംബിംഗ് ഇലക്ട്രിക്കലൊക്കെ ഏകദേശം അങ്ങനെ വരുന്ന ഒരു സംഗതികളാണ്. അപ്പൊ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് ഉപയോഗിക്കേണ്ട തിക്നെസ് അതൊക്കെ അതിനകത്തൊരു കൺഫ്യൂഷൻ ആവാറുണ്ട്. നമുക്ക് ഏതൊക്കെ തിക്നെസ്സിൽ അവൈലബിൾ ആണ് അല്ലെ, ഏതൊക്കെ തിക്നെസ് ആണ് നമ്മളൊരു ശരാശരി ഒരു വീട്ടിലോട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക? ഓക്കെ, നമ്മള് ഒരു വീട്ടില് നമ്മള് സാധാരണ വീട്ടിലാവുമ്പം പ്രഷർ ആപ്ലിക്കേഷൻസ് കുറവായിരിക്കും. ഇൻഡസ്ട്രിയൽ പർപ്പസ് ഒക്കെ ആണെങ്കിൽ പ്രഷർ ആപ്ലിക്കേഷൻസ് വേണ്ടിയിട്ടുള്ളൂ. ഈ പ്രഷർ ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ തിക്നെസ് നോക്കേണ്ടത്. തിക്നെസ് നോക്കുമ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലുള്ള, അതായത് ഹയർ ക്ലാസ്സിലുള്ള പൈപ്പുകളാണ് ഉപയോഗിക്കുക. ക്ലാസ് എന്നാണ് നമ്മൾ ഐ എസ് ഐ അതിൻ്റെ തിക്നെസ്സിന് തേക്കുക. അത് അതെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ അപ്പം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്, അതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 inches 4 kg ആണ് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ 2 inches എന്ന് പറയുമ്പോൾ മനസ്സിലാവും 2 inches 1 inch. 4 kg എന്താണെന്ന് മനസ്സിലാവില്ല, പൈപ്പിന്റെ വെയിറ്റ് ആണോ എന്താണെന്ന് മനസ്സിലാവില്ല. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 inches പൈപ്പിന്റെ അകത്തിൽ നിന്നും 1 centimeter square എടുക്കുക, അതായത് 1 centimeter നീതി വീതിയും 1 centimeter നീളമുള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്താൽ അവിടെ 4 kg പ്രഷർ അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ പൈപ്പ് ബേസ്റ്റ് ആവരുത്. ആ ഒരു പോയിന്റിൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അങ്ങനെയുള്ളതാണ് ഈ 4 kg എന്ന് പറയുന്നത്. അപ്പം 2 inches 6 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 1 centimeter square 6 kg വരെ കൊടുത്താൽ പൈപ്പ് വിത്ത്സ്റ്റാൻഡ് ആകണം. ഇനി 2.5 kg ഉണ്ട്, അവിടെ 2.5 kg കൊടുക്കാൻ പാടുള്ളൂ, അവിടെ 4 kg കൊടുത്തു കഴിഞ്ഞാൽ പൈപ്പ് ബേസ്റ്റ് ആവും. അതാണ് ഈ പൈപ്പിന്റെ സ്പെസിഫിക്കേഷൻ. ഇത് പലർക്കും അറിയാമല്ല, അവർ 2 inches വേണം, 4 inches വേണം, 6 inches വേണം, 1 inch വേണം, അത്രേ പറയുള്ളൂ. അപ്പം നമ്മൾ എന്താണ് ഈ ഒരു 4 kg എന്നുള്ളതിനോട് ഉദ്ദേശിക്കുക? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 3 inch pipe ആണ്. ഈ 3 inch pipe ഈ ഇത് ഫുള്ളായിട്ട് വെള്ളം ഇതിലൂടെ നിറഞ്ഞൊഴുകൽ കുറവായിരിക്കും വീടിൻ്റെ ആവശ്യത്തിന്, ഡൊമസ്റ്റിക് ആവശ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് ഈ ഒരു പൈപ്പിലൂടെയൊക്കെ നിറഞ്ഞൊഴുകൽ കുറവായിരിക്കും. അതായത് ഈ ഒരു പൈപ്പിൽ നിറഞ്ഞൊഴുകിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു തിക്നെസ് കൊണ്ട് മെച്ചുള്ളൂ. അല്ല, ഇത് ഇത്രയൊക്കെയാണ് ഒഴുകുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പ്രഷർ വരില്ല. ഇങ്ങനെ നിറഞ്ഞൊഴുകാത്ത സംഗതികളാണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ സുഖമായിട്ട് ഇത് തിക്നെസ് അധികം നോക്കേണ്ട കാര്യമില്ല. പിന്നെ അവിടെ തിക്നെസ് എങ്ങനെയാണ് കൺസേൺ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിലൂടെയൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ വല്ല കല്ലോ അല്ലെങ്കിൽ മൺവെട്ടിയൊക്കെ തട്ടി പൊട്ടാനുള്ള സാധ്യത മാത്രം നോക്കിയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ലോ ഗ്രേഡിൽ ലോ ക്ലാസ്സിലുള്ളത് ഉപയോഗിച്ചാലും വിത്ത്സ്റ്റാൻഡ് ആയിക്കോളും. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി കൂടിയ സാധനമാണ്, നശിക്കത്തില്ല, ഡീകെയിങ് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞുതരാം. അതെ, ഇത് ലാമിറ്റ് കഴിഞ്ഞ 2 വർഷത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമാണ്. നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പൈപ്പുകളാണ്. ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് പൈപ്പാണ്, ASTM എന്നാണ് ഇതിന് പറയുക. മെയിനായിട്ട് കൺസീൽഡ് വർക്കുകൾക്കാണ് ഇത് ഉപയോഗിക്കുക. അതായത് നമ്മൾ ഈ ബാത്റൂം, ഇപ്പോഴത്തെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ടൈലും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം വൺസ് ഈ സാധനം നമ്മൾ അടിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം, അതായത് മേലെ വിരിച്ച ഫ്ലോറ് കുഴിച്ചിട്ട് വേണം ഈ സാധനം എടുക്കാൻ. അപ്പം നമുക്ക് നഷ്ടം വരും അവിടെ. അങ്ങനത്തെ കൺസീൽഡ് പർപ്പസിന് ഇതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിന്റെ ഈ വാൾ തിക്നെസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സെയിം ഐറ്റം ഏകദേശം അത്ര വരുന്നതാണ് ഇത്, അതിന്റെ നേരെ മേലെയുള്ള ഐറ്റം ആണ് ഇത്. ഇത് നമ്മളുടെ ഇന്ത്യൻ നോംസിലുള്ള തിക്നെസ് ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ. അമേരിക്കൻ നോംസ് ആകുമ്പോൾ ഇത്രയേ വരും. അതിന്റെ തിക്നെസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. രണ്ടിന്റെ ഈ ഒരു സൈസ് അതോ ഇത് പല സൈസുകളിലുണ്ടോ? ഇത് 2 inches വരെയാണ് അവൈലബിൾ ഉള്ളത്. കാരണം ഇത് നമ്മൾ ഒരിക്കലും ഇതേപോലത്തെ വലിയ പൈപ്പുകൾക്ക് ഉപയോഗിക്കില്ല. കാരണം വലിയ പൈപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീട്ടിലൊക്കെ ഇപ്പം വലിയ പൈപ്പുകൾ ഉപയോഗിക്കുന്നത് ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റ് പോകാനും ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റ് പോകാനൊക്കെയാണ്. അത് കൺസീൽഡ് ആയിട്ടല്ല പോവാ, അത് ചുമരുമ്പോൾ കൂടെ തന്നെ ഇങ്ങനെ ഇറക്കുക ചെയ്യുക. പിന്നെ ഇത് ഹോട്ട് വാട്ടർ പർപ്പസിന് പറ്റില്ല, അതിന് CPVC തന്നെ വേണം. ഇത് ഹോട്ട് വാട്ടറിന് പറ്റില്ല. കാരണം പലരും അങ്ങനെ ചോദിക്കാറുണ്ട് ഇത് ഹോട്ട് വാട്ടർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഹോട്ട് വാട്ടർ ചെയ്യാൻ നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്ന കൊടുത്തു കഴിഞ്ഞാൽ CPVC ആ ഒരു ഗ്രേഡിലേക്ക് ഇത് വരില്ല. കാരണം CPVC എന്ന് പറയുമ്പോൾ ക്ലോറിനേറ്റഡ് PVC ആണ്, അതിന്റെ ബോണ്ടിങ് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇത് ASTM ആണ്, ASTM UPVC ആണ്. ഇനി ഒന്ന്, നമ്മൾ പ്രധാനമായിട്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇതിന്റെ ക്വാളിറ്റി എത്രയുണ്ടെന്നോ ഒന്നും അങ്ങനെ അറിയത്തില്ല.
എങ്ങനെ നമുക്കൊരു ക്വാളിറ്റി ചെക്ക് നോർമൽ മാനേജ് ചെയ്യാൻ പറ്റും? അങ്ങനെ പറ്റുമോ? അതായത് സാധാരണ നമ്മൾ ഈ ക്വാളിറ്റി പൈപ്പിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യല് ISI ലാബിൽ നിന്നാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതേവരെ ഒരു ഡീലർ ഷോപ്പിലും ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു സാധനമില്ല. പക്ഷേ ലാമിറ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ക്വാളിറ്റി പറഞ്ഞുതരാൻ, അതിൻ്റെ സ്ട്രെങ്ത് പറഞ്ഞുതരാൻ ഒരു ടെസ്റ്റ് നമ്മൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്പ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് നമ്മളുടെ പൈപ്പും മറ്റുള്ള ബ്രാൻഡിൻ്റെ പൈപ്പും എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക്. അപ്പം കസ്റ്റമർ അവിടെ ഡീലറുടെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ഡീലറുടെ അടുത്ത് നിന്ന് സാമ്പിൾ പീസ് വാങ്ങിയിട്ട് കട്ട് ചെയ്ത് നോക്കിയാൽ സുഖമായിട്ട് മനസ്സിലാവും. ചിലർ നല്ല തിക്നെസ് ഉണ്ട് എന്ന് പറയും പൈപ്പിന്, നമ്മളുടേത് അത്രയും തിക്നെസ് ഉണ്ടാവില്ല. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു തിക്നെസ് ഉണ്ട്, അതിൻ്റെ മേലേക്ക് പിന്നെ വേണം എന്നില്ല. പക്ഷെ ചിലർ തിക്നെസ് കൂട്ടും. അതിൽ രണ്ട് കാര്യമുണ്ട്. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തിക്നെസ് കൂട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലിപ്പ് ടെസ്റ്റ് അങ്ങ് കാണിച്ചു കൊടുക്കും. നമ്മളെ ഫ്ലിപ്പ് ടെസ്റ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന അത്ര അവരുടെ ഫ്ലിപ്പ് ടെസ്റ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തിക്നെസ് കൂട്ടുക എന്നുള്ളത് ഇതിലുള്ള മെയിൻ കണ്ടന്റ് അല്ലാത്ത ഫില്ലർ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് കൂട്ടിക്കഴിഞ്ഞാൽ, അത് വളരെ ചീപ്പാണ് സാധനം, അത് കൂട്ടിക്കഴിഞ്ഞാൽ തിക്നെസ് നമുക്ക് കൂട്ടാം, നോ ഇഷ്യൂസ്. അത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഈ വെർജിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, PVC റെസിൻ എന്നാണ് അതിന് പറയാം, ആ റെസിൻ്റെ കണ്ടന്റ് കുറയും സ്വാഭാവികമായിട്ടും. അപ്പം കാണാനൊരു പൈപ്പിൻ്റെ രൂപം ഉണ്ടെങ്കിലും പക്ഷെ അത് ആക്ച്വലി ഒരു സ്ട്രെങ്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. ഇപ്പോൾ ഒരു ഒരു ഇത്ര ഹൈറ്റ് എന്നൊക്കെ താഴത്തേക്ക് കണ്ടാലും പൊടിഞ്ഞങ്ങ് പോകും. അങ്ങനെ വരെ സംഭവിക്കും. ഇതിൻ്റെ തിക്നെസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ഇതായിട്ടുള്ള ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെക്കി കഴിയുമ്പോഴത്തേക്കൊക്കെ പോകുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതിപ്പം ഞെക്കിയാൽ ഇങ്ങനെ മറന്ന പോലെ തന്നെ ഓരോ സൈഡിലും തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ അല്ല, വ്യത്യസ്തമായിട്ടുള്ള തിക്നെസ്സുകൾ, ഒരേ പൈപ്പിൽ തന്നെ വ്യത്യസ്തമായ തിക്നെസ് പല പല ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഡക്റ്റാണ്, ഇത് വേറൊരു കമ്പനിയുടെയാണ് കേട്ടോ, ഇവരുടെ ബ്രാൻഡല്ല. ഇതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാം ഇത് നോക്കൂ, എല്ലാം ഈവൻ ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി മെയിനായിട്ട് ഇപ്പം നമ്മൾ ഒരു സാധാരണ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളതായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ല കുടിവെള്ളം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ. അതെച്ചാൽ നോർമലി നമ്മൾ PVC പൈപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്നുള്ളൊരു വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഒരു റേറ്റ് കമ്പാരിസൺ, നോർമലി ഉള്ള അവർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പൈപ്പുമായിട്ട് ഒരു റേറ്റ് കമ്പാരിസൺ ഏകദേശം പറയാൻ പറ്റുമോ? സി, ഈ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ റേറ്റിൽ കൺസേൺ ആവണത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ. ഇപ്പം നമ്മളെല്ലാവരും ഈ ഒരു കൊറോണ പീരീഡിലൂടെ, പാൻഡമിക് പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഹെൽത്തുമായിട്ട് നമ്മളുടെ സേഫ്റ്റി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അതിന് നമ്മൾക്കാണ് നമ്മളെ ആരോഗ്യത്തിനാണ് നമ്മൾ പ്രൈസ് ഇടുന്നത്, അത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരിക്കലും ഇതേപോലെ ഇവിടെ കുറച്ചങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൻ്റെ ഡബിൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കേണ്ടി വരും. അതിൻ്റെ കാര്യമില്ല, ഹോസ്പിറ്റലിൽ ക്യാഷ് കൊണ്ടുപോയി കൊടുക്കുന്നതിന് പുറമെ നമ്മൾ അവിടെ കിടന്ന് അനുഭവിക്കും കൂടിയും വേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നമ്മൾ ഈ ഹെൽത്തിൽ കോൺഷ്യസ് ആയിട്ട് എന്താണോ നമ്മളുടെ ഹെൽത്തിന് നല്ലത് അത് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും അത് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. മലയാളികൾ അതിൽ വളരെ ഉഷാറാണ്. കാരണം നമ്മൾ ഹെൽത്തുമായിട്ട് ഭയങ്കര അവെയറാണ്. അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് മനസ്സിലാവുന്നുണ്ട്. ശരിയാണ്, പൈപ്പ് കുറച്ച് റേറ്റ് മറ്റുള്ള ഇതിനേക്കാളും കൂടുതലാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് എത്ര ഉള്ളൂ, നമ്മൾ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാന്ന് പറഞ്ഞതുപോലെ അല്ലേ? അതെ അതെ അതെ. ഒരു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പല ആൾക്കാരും പല പ്രൊഡക്റ്റുകളും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പലരും റേറ്റ് പറയുന്ന ചോദിക്കാറുണ്ട്. എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യം, നമുക്ക് ഏത് റേറ്റിൽ നമുക്ക് ചെയ്തെടുക്കാം, നമുക്കൊരു വീടും ഏറ്റവും കുറഞ്ഞ റേറ്റ് ചെയ്യാം. അതെ അതെ. അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വെള്ളം പലപ്പോഴും ഞാൻ ആദ്യമായിട്ട് നോർമലിയുള്ള ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വീടുകളിൽ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചോവ എനിക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഫീൽ ചെയ്തത് പിന്നീട് പൈപ്പിൽ നിന്നാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഒരു പക്ഷേ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു നിർമ്മാണ മേഖലയിലുള്ള കൊണ്ടായിരിക്കാം. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നമ്മുടെ ആ പറഞ്ഞ ടെസ്റ്റിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് നമുക്ക് നേരിട്ടൊന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം അല്ലേ? അപ്പൊ എന്റെ ഒപ്പമുള്ളത് ആദിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച്. അപ്പൊ അതിനായിട്ടാണ് ക്വാളിറ്റി കൺട്രോളാണ് ആദിലിവിടുത്തെ. നമുക്കിവിടെ നമ്മൾ ചെയ്യുന്ന ISI നോംസ് പ്രകാരമുള്ള ടെസ്റ്റിങ്ങുകളെല്ലാം ഉണ്ടെന്നറിയാം, ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? നമ്മൾ ISI റൂൾ പ്രകാരം നമ്മൾ എല്ലാ ബാച്ചിനും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതായത് ഒരു 7 ടൈപ്പ് ഓഫ് ടെസ്റ്റ്. അതായത് ഒന്ന് ഡെൻസിറ്റി ചെക്ക് ചെയ്യുക, അതേപോലെ അതിൻ്റെ സോഫ്റ്റനിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിസാറ്റ് സോഫ്റ്റനിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു ടെസ്റ്റ്. അതേപോലെ റിവേഴ്ഷൻ ചെയ്തിട്ട്
അതിൻ്റെ എലോങ്ങേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫോമേഷൻ ഒരു സ്പെസിഫിക് പെർസെൻറ്റേജിൻ്റെ കൂടുതൽ ഉണ്ടാവാൻ അല്ലെങ്കിൽ കുറയാനോ പാടില്ല. അതേപോലെ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇമ്പാക്ട് ടെസ്റ്റ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്, എല്ലാ പൈപ്പിനും എല്ലാ ബാച്ചിനും നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പ്രഷർ ടെസ്റ്റ്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ടെസ്റ്റ് എന്ന് പറയും. പിന്നെ അതിൻ്റെ തന്നെ ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. അതായത് ഇൻ കേസ് ഒരു പൈപ്പ് പെട്ടെന്ന് നമ്മളതിൻ്റെ ഒരു ഗേജ് ചേഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ പുതിയൊരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അപ്പോൾ അതൊരു 3 മന്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ടെസ്റ്റാണ് ടൈപ്പ് ടെസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ ഒരു 3 മന്തിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ഒപ്പാസിറ്റി. പിന്നെ ഉള്ളത് ഡെൻസിറ്റി. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഡെൻസിറ്റി, അത് എല്ലാ പൈപ്പിനും ചെയ്യേണ്ട ടെസ്റ്റുകളിലൊന്നാണ് ഡെൻസിറ്റി. പിന്നെ ഉള്ളത് സൾഫേറ്റഡ് ആഷ് കണ്ടൻറ് ടെസ്റ്റാണ്. പിന്നെ നമുക്ക് അടുത്തത് സിംപിളി ഇത്രയും എക്യുപ്മെൻസിൻ്റെ ഇതൊന്നും ഇല്ലാതെ തന്നെ വേറെയുള്ള ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഫ്ലിപ്പ് ടെസ്റ്റ്. ഫ്ലിപ്പ് ടെസ്റ്റ് അതെ, അതാണ് നമ്മൾ ഇനി കാണിച്ചു കൊടുക്കാം. അതെ അതെ, അത് നമുക്ക് അവിടെ തന്നെ കാണാം. അതെ, ഇനി നമ്മൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് അല്ലേ? അതെ അതെ. ഇത് ഏത് വേറൊരു കമ്പനിയുടെ സാമ്പിളാണ്? അതെ, ഇതിപ്പം ലാമിറ്റ് അല്ലാത്ത വേറെ ബ്രാൻഡിന്റെ പൈപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ചെറിയൊരു ക്രോസ് സെക്ഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് നമ്മൾ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് റിവേഴ്സ് ബെൻഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു പ്ലെയർ വെച്ചിട്ട് മാക്സിമം എല്ലാ എഡ്ജും ടൈറ്റ് ആക്കുക. പ്രസ്സിങ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അതെ ഫസ്റ്റ് പ്രാവശ്യം എടുത്തപ്പോൾ തന്നെ ഇത് ബ്രേക്ക് ചെയ്തു. അതായത് ഇതിന് 1 ടേൺ ആകെ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ലാമിറ്റിൻ്റെ തന്നെ അതേ MM-ന്റെ തന്നെ ഒരു പൈപ്പ്, 90 MM-ന്റെ ആണ് നേരത്തെ നമ്മളെടുത്ത ക്രോസ് സെക്ഷൻ, അതേ 90 MM 4 kg-ന്റെ തന്നെ ഒരു സാമ്പിൾ പീസിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താണ് ഇനി നമ്മൾ ലാമിറ്റിൻ്റെ പൈപ്പ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ റിവേഴ്സ് ബെൻഡ് ചെയ്യുക. ഫ്ലിപ്പ് ടെസ്റ്റ് അങ്ങനെ, അതെ ഫ്ലിപ്പ് ടെസ്റ്റ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പാനർ വെച്ചിട്ട്, അതെ സോറി സ്പാനറിലെ പ്ലെയർ അല്ലേ, അതെ പ്ലെയർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കുന്നു. നല്ല രീതിയിൽ പുറകോട്ടാണ് പ്രസ് ചെയ്യേണ്ടത് അല്ലേ? ഇനി എത്ര ടേൺസ് കിട്ടുന്നുണ്ട് നോക്കാം. ഇതിപ്പോ 1, 2, 3, 4, 5, 6 ആറാമത്തെ ഇതിലാണ് നമ്മൾ മുറിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ തന്നെ നമുക്ക് ഒരു വേറെ എക്യുപ്മെന്റ് സഹായം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് കമ്പയർ ചെയ്യാം എത്രത്തോളം ക്വാളിറ്റി രണ്ട് ബ്രാൻഡും തമ്മിലുണ്ട് എന്നുള്ളത്. അതെ, ഇതിനകത്ത് ഇത്രേ ഉള്ളൂ, നമ്മൾ സാധാരണഗതിയിൽ ഒരു കടയിൽ ചെന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ക്രാക്സ് എന്തെങ്കിലും വെച്ചിട്ട് ചെറിയൊരു ക്രോസ് സെക്ഷൻ കട്ട് ചെയ്യുക, എന്നിട്ട് ലാമിറ്റിൻ്റെ ബ്രാൻഡിൽ നിന്ന് ഒരു ക്രോസ് സെക്ഷൻ കൊടുക്കുക. അതേപോലെ വേറെ ഒരു ബ്രാൻഡിൻ്റെ ഒരു പൈപ്പ് എടുത്താണ്ട് സെയിം സെയിം തിക്നെസ്, അതായതിപ്പം ഒരു 90 MM 4 kg ആണ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ബ്രാൻഡിൽ നിന്ന് എടുത്തിട്ട് എത്രത്തോളം ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും രണ്ടിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്നില്ലേ. ഇത് കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞ ലാമിറ്റിൻ്റെ ലെഡ് ഫ്രീ സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ സർവീസ് നെറ്റ്വർക്ക്. ഇപ്പോൾ ലാമിറ്റിൻ്റെ നെറ്റ്വർക്കിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാണുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ പ്ലാസ്റ്റിക് സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ വാട്ടർ ടാങ്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, റൂഫിനെ കുറിച്ചും പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു സർവീസ് സെക്ടറിനെ കുറിച്ചാണ്. നമുക്ക് ഒരു ഒരാൾ ഇപ്പോൾ നമ്മുടെ പല ആൾക്കാർ ഇത് കണ്ടതിന് ശേഷം വിളിച്ച് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് അവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുമോ അങ്ങനെയുള്ളത്. ഒരു ഇൻസ്റ്റാളേഴ്സ് എല്ലാം മാനുഫാക്ചേഴ്സ് ആണ്, പക്ഷേ നമ്മളൊരു സർവീസ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഓക്കെ, നമ്മൾ ഇപ്പോൾ കസ്റ്റമർക്ക് ഏത് ഷോപ്പിൽ നിന്നാണ്, അതായത് ഇപ്പം പല നമ്മൾ ഓൾ ഓവർ കേരള ചെയ്യുന്നുണ്ട്, കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ഒരുവിധം എല്ലാ ടൗണിലുള്ള ഡീലർ പോയിന്റുകളും നമുക്കുണ്ട്, ഒരുവിധം എല്ലാ ഹാർഡ്വെയർസിലും നമ്മളെ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന റിക്വയർമെൻറ്റ് ഉള്ള ഐറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 3 days നമ്മൾ അങ്ങോട്ടേക്ക് സാധനം എത്തിച്ച് കൊടുക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്കത് വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ ഈ ഡീലറിൻ്റെ അണ്ടറിലുള്ള പ്ലംബർ ത്രൂ നമ്മളത് ചെയ്തു തരികയും ചെയ്യും. അതായത് നിങ്ങൾ ആരോടാണോ അത് വാങ്ങണത് അവരെന്നെ നിങ്ങൾക്ക് പ്ലംബർ അറേഞ്ച് ചെയ്ത് തരും, അവർ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുകയും ചെയ്യും. അതായത് സർവീസ് ഉറപ്പാക്കുകയാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒരുമിച്ച് ഒരു ഒരു മാലയിൽ കോർത്തിണക്കുന്നത് പോലെ ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തില്ലെന്ന് നമുക്ക് പറയാം, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള സർവീസ് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലഭിക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ഷമീ ബ്രോ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ജലം
ഒരു വാട്ടർ ടാങ്കിലേക്ക് എത്തുമ്പോഴത്തേക്കും എത്രമാത്രം ആരോഗ്യപ്രദമായിട്ട് എത്തുന്നത് എന്നുള്ളത്, പിന്നെ അതിനുശേഷം നമുക്കത് കിട്ടുന്നത് എത്രമാത്രം ആരോഗ്യപ്രദം ആയിരിക്കണം എന്നുള്ളത്. ലെഡ് ഫ്രീ പൈപ്പുകളിലേക്ക്, ലെഡ് ഫ്രീ പി വി സി പൈപ്പുകളിലേക്ക് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐ എസ് ഐ നോംസിൻ പ്രകാരം അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓൾറെഡി മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ പല ആൾക്കാരും ലെഡ് ഫ്രീയിലോട്ട് മാറുമ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പ്രസ്ഥാനത്തിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലാമിറ്റ്. അപ്പോൾ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളെ നമ്മൾ ഇനിയും പരിചയപ്പെടുത്തും. അങ്ങനെയൊരു സെഗ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവരും ചെയ്യേണ്ട ഒന്ന് മാത്രം, നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ പ്രധാനമായിട്ടും കമൻറ്റ് ബോക്സിലിടുക, കൂടാതെ ഷെയറും ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻ്റീരിയർ.